1922 KV 62 എന്ന ഒരു കല്ലറ കണ്ടെടുക്കുന്നു. ഈ കല്ലറ എന്തെന്ന് നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ നിന്നും മറ്റൊരു കല്ലറ. ശരി, ഇനി ആ കല്ലറ എന്താ നോക്കുമ്പോ അതിനുള്ളിൽ നിന്നും ഒരു മമ്മി കിട്ടുന്നു. ട്യൂട്ട് എന്ന വ്യക്തിയാണ് അതിനുള്ളിലെ ഈ മമ്മി. ശരി, അതാര് എന്നുള്ള ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് 18 രാജ കുടുംബത്തിലെ ഒരു രാജാവായിരുന്നു, 18 രാജ വംശത്തിലെ ഒരു രാജാവായിരുന്നു ഈ ട്യൂട്ട് എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന ലോസ്റ്റ് ഗോൾഡ് സിറ്റി കണ്ടുപിടിക്കുന്നു. ഈ ലോസ്റ്റ് ഗോൾഡ് സിറ്റിക്ക് പുറകിലെ അത്ഭുതങ്ങൾ വിചിത്രങ്ങൾ എന്തെല്ലാമായിരിക്കും? ഈ നാട്ടിൽ നിന്നും ഒരുപാട് പേർ പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിന് പുറകിലെ സത്യം എന്തായിരിക്കും? ഈ നാടിനെ കണ്ടുപിടിക്കാനായി ഒരുപാട് പേർ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ടെടുക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് അത് കണ്ടെടുക്കപ്പെട്ടു. അതെങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരുപാട് വിചിത്രമായ ചോദ്യങ്ങൾ എല്ലാം ഇന്നത്തെ ഭാഗത്തിലൂടെ അറിയാം. എല്ലാവർക്കും വിക്കി വോക്സിലേക്ക് സ്വാഗതം. ട്യൂട്ടൻകാമൂനെയാണ് ട്യൂട്ട് എന്ന് പറയുന്നത്. ഇദ്ദേഹം 18 രാജവംശത്തിലെ ഒരു രാജാവായിരുന്നു. ഇദ്ദേഹം 18 വയസ്സിൽ മരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആദ്യമേ പറഞ്ഞു, 1922 ഒരു കല്ലറ കണ്ടെടുക്കപ്പെട്ടു. ഈജിപ്തിൽ ഇതുവരെയും കുഴിച്ചെടുത്ത മമ്മികളിൽ വളരെ പ്രത്യേകതയായിരുന്ന ഒരു മമ്മിയായിരുന്നു ഇത്. മാത്രമല്ല, ഇതിൽ എന്ത് വിചിത്രം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് തന്നെയാണ് വളരെ വിചിത്രമായ ഒരു കാര്യം. ഇനി ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളതെല്ലാം ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ വിധവയായി. വിധവയായതിനു ശേഷം മറ്റൊരു വിവാഹം കഴിക്കുന്നു. മറ്റൊരു രാജാവ്, എ എന്നൊരു രാജാവ്, AY, ഇദ്ദേഹം വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതിന് ശേഷം ഈ എ എന്ന രാജാവ്, അതുപോലെ ഹോണർ ഹബ് എന്ന മറ്റു രാജാവ്, ഈ ഹോണർ ഹബ് ആണ് 18 രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവ്. ഈ രണ്ടുപേരുടെയും കല്ലറകളും അതുപോലെ തന്നെ മമ്മീസിനെയും കണ്ടെടുക്കുന്നു ലക്ഷർ എന്ന സ്ഥലത്ത്. ഈ ലക്ഷർ എന്ന സ്ഥലത്തിന് മറ്റൊരു പേരുകൂടെ ഉണ്ട്. രാജകുടുംബ രാജാക്കന്മാരെയും റാണിമാരെയും അടക്കം ചെയ്യുന്ന സ്ഥലമാണ് ഈ ലക്ഷർ എന്നത്. പഴയ ഈജിപ്തിന്റെ ഏകദേശം 6000-7000 വർഷങ്ങൾക്ക് മുൻപുള്ള ഈജിപ്തിന്റെ തലസ്ഥാനം, ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. ഇവിടെ ഒരു വലിയ നദിയുണ്ട്. അതിന്റെ വടക്കു ഭാഗത്തായിട്ടാണ് ഇവരെയെല്ലാം ശവ സംസ്കാരം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് വാലി ഓഫ് ക്യൂൻസ് അല്ലെങ്കിൽ വാലി ഓഫ് കിങ്സ് എന്ന് പറയുന്നുണ്ട്. ഈ ലക്ഷർ എന്ന സ്ഥലത്ത് ഈജിപ്തിലെ ഗവേഷകരെല്ലാം തന്നെ ഗവേഷണം ചെയ്യുന്നുണ്ട്. അവരുടെ മെയിൻ എയിം ഈ ട്യൂട്ടമിനെ മമ്മിഫിക്കേഷൻ ചെയ്ത ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു അമ്പലം, ആ ഒരു റൂം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. മുൻപ് അമേരിക്കയുടെ ഗവേഷകർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂറോപ്പിന്റെ ഗവേഷകർ, ഈജിപ്തിന്റെ ഗവേഷകർ തന്നെ ഈ ഒരു സ്ഥലത്തിനെ വെറുമൊരു കാടായി അല്ലെങ്കിൽ വെറുമൊരു ശവ സംസ്കാര സ്ഥലമായി, മൈതാനമായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം 2020 ഈജിപ്തിന്റെ ഗവേഷകർ തന്നെ ഇവിടെ ഗവേഷണം നടത്തുന്നുണ്ട്. സോ അതിനുശേഷം ഏകദേശം സെപ്റ്റംബർ മാസം എത്തിയപ്പോൾ അവിടെ നിന്നും ഒരു ചുടുകട്ട, കുഴിക്കുന്തോറും ചുടുകട്ട കണ്ടെടുത്തു. സോ വീണ്ടും വീണ്ടും കുഴിക്കുന്ന ഒരുപാട് ചുടുകട്ട വന്നുകൊണ്ടിരിക്കുന്നു. സോ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിനടിയിൽ എന്തോ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. സോ വീണ്ടും തോണ്ടാൻ തുടങ്ങുന്നു. ഒരു 6-7 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് തോണ്ടുന്നു. അങ്ങനെ ലക്ഷർ എന്ന സ്ഥലത്തിലെ ലോസ്റ്റ് ഗോൾഡ് സിറ്റി കണ്ടെടുക്കുന്നു. ഈ ലോസ്റ്റ് ഗോൾഡ് സിറ്റി എന്ന് പറയുമ്പോൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഗോൾഡ് മാത്രമല്ല, അതൊരു ഗോൾഡ് എറ എന്ന് വേണമെങ്കിൽ പറയാം. 18 രാജവംശത്തിലെ രാജാക്കന്മാരുടെ ഒരു പ്രധാന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ ഒരു നാടാണ് ഗോൾഡ് സിറ്റി എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഗോൾഡ് സിറ്റി ആരായിരിക്കാം ഭരിച്ചിട്ടുണ്ടാവുക? ഇതൊരു വലിയ ഹിസ്റ്ററിയാണ്. ഈ ഹിസ്റ്ററി എല്ലാം തന്നെ ഈജിപ്തുകാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ ഈ ഹിസ്റ്ററി നശിപ്പിക്കുന്ന ആളുകളല്ല അവർ. എല്ലാ ഹിസ്റ്ററിയും 1 by 1 അവർ സൂക്ഷിക്കുകയും അതെടുത്ത് പഠനം ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യും. സോ ഇവിടെ ഈ ഗോൾഡ് സിറ്റി ഭരിച്ചിരുന്നത് ഏമൻ ഹോട്ടപ് 3 എന്ന രാജാവായിരുന്നു. ഇദ്ദേഹം ഏകദേശം BC 1386-1389 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭരണശേഷം, അതായത് ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു ആ ഒരു ഭരണം ഏറ്റെടുത്തത്. അത് ഏമൻ ഹോട്ടപ് 4 ആയിരുന്നു. സോ ഈ രാജാക്കന്മാരുടെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തലയൊക്കെ വലിയ രീതിയിലായിരിക്കും, ഒരുപാട് ഹൈറ്റ് ഉണ്ടായിരിക്കും, ഒരു ഏലിയൻസിനെ പോലെ ആയിരിക്കും ഇവരുടെ ശരീര പ്രകൃതമൊക്കെ കാണാൻ സാധിക്കുക. വളരെ വിസ്മയമാർന്ന രൂപമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. സോ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ ഒരു രൂപമായിരിക്കും ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ രാജാവ്, ഏമൻ ഹോട്ടപ് 4 രാജാവ് വരുന്നു. ഇദ്ദേഹം ഭരണത്തിൽ കയറുന്നതിന് മുൻപ് ആ നാട്ടിലെ ജനങ്ങളെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രാർത്ഥനാ രീതികൾ, ഒരുപാട് ആചാരങ്ങൾ ഉണ്ടായിരുന്നു. സൂര്യനെ പ്രാർത്ഥിക്കും, അതുപോലെ പ്രകൃതിയെ പ്രാർത്ഥിക്കും, ഏതെങ്കിലും ഒരു കല്ലർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലം, ഇതിനെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. സോ ഇതൊന്നും ഈ ഹോട്ടൽ 4 ഇഷ്ടമില്ലായിരുന്നു. സോ ഇദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ എല്ലാവരെയും ആരാധിക്കാൻ പാടില്ല, സൂര്യനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ സൂര്യന് ചുറ്റുമുള്ള ആ ഒരു വളയത്തിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, നമുക്ക് സൂര്യനാണ് എല്ലാം, സൂര്യദേവനാണ് എല്ലാം എന്ന് പറയുന്നു. സോ അവിടെയുള്ള ജനങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ ഇത്ര നാളും ഇവരെയൊക്കെ ആയിരുന്നു ആരാധിച്ചു കൊണ്ടിരുന്നത്, സോ രാജാവ് ഇപ്പോൾ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? ശരി, രാജാവ് പറഞ്ഞതല്ല, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതുന്നു. അതിനുശേഷം
അദ്ദേഹം ഏമൻ ഹോട്ട് ഓഫ് ഫോർ അദ്ദേഹത്തിന്റെ പേര് മാറ്റുന്നു. അദ്ദേഹത്തിന്റെ പേര് മാറ്റി അഖിനേട്ടൻ എന്ന് ആക്കുന്നു. സോ ഈ അഖിനേട്ടനിലെ ഏറ്റൻ എ ടി എ എൻ എന്ന് പറയുന്നത് സൂര്യൻ അല്ലെങ്കിൽ സൂര്യന് ചുറ്റുമുള്ള ആ ഒരു വളയത്തെയാണ് അർത്ഥമാക്കുന്നത്. സോ ഞാൻ എന്നെ തന്നെ സൂര്യന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നു. ഈ അഖിനേറ്റൻ, അദ്ദേഹത്തിന്റെ ഭാര്യ നിഫിനിറ്റി, അതുകൂടാതെ ഈ ട്യൂട്ടൻ, ഇവർ മൂന്ന് പേർ നമ്മൾ ഗൂഗിളിൽ ഈജിപ്തിന്റെ മമ്മിമാരെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് കാണുന്നത് ഇവരുടെ ആയിരിക്കും. സോ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ട്യൂട്ടന്റെ കല്ലർ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഭരിച്ചിരുന്ന ആ ഒരു ഗോൾഡൻ സിറ്റിയിൽ എത്രമാത്രം ഗോൾഡ് ആയിരിക്കും ഉണ്ടാക്കുക? മുൻപ് പറഞ്ഞ പോലെ ഈ അഖിനേറ്റൻ ഭരിച്ചിരുന്ന കാലത്ത് അവിടെയുള്ള എല്ലാ ആചാരങ്ങളെയും മാറ്റിയിട്ടുണ്ടായിരുന്നു. ആചാരങ്ങളെ മാറ്റുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ ക്യാപിറ്റൽ സിറ്റി തലസ്ഥാനത്തെയും മാറ്റിയിട്ടുണ്ട്. സോ തലസ്ഥാനത്ത്, അതായത് ഈ ഗോൾഡൻ സിറ്റി, ലക്ഷറിയിൽ ആരും ഉണ്ടാകാൻ പാടില്ല, നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റുകയും മറ്റൊരു സ്ഥലത്തേക്ക് ആക്കുകയും ചെയ്തു. ആ ഒരു സ്ഥലത്തിനെ അവരുടെ തലസ്ഥാനമാക്കുകയും ചെയ്യുന്നു. സോ മറ്റൊരു തലസ്ഥാനം ഉണ്ടായി. അതിനുശേഷം ഈ അഖിനേട്ടൻ മരിക്കുകയും ചെയ്തു. അദ്ദേഹം മരിച്ചതിന് ശേഷം ഭരണത്തിൽ വന്നതാണ് ഈ ട്യൂട്ടൻ ഖാമുൻ എന്ന വ്യക്തി. സോ ഇദ്ദേഹം ഏകദേശം 9 വയസ്സിലായിരുന്നു ഭരണത്തിൽ കയറിയത്. ആ ഒരു വയസ്സിൽ പോലും ഇദ്ദേഹത്തിന് ഒരുപാട് അറിവ് വിവേകം ഉണ്ടായിരുന്നു. സോ ഭരണത്തിൽ കയറിയതിനു ശേഷം ഇദ്ദേഹം പറയുകയാണ്, മുൻപുണ്ടായിരുന്ന ആചാരങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ട് ഒരു ദൈവത്തിനെ മാത്രം ആരാധിക്കണം, എല്ലാവരും ദൈവങ്ങളാണ്, സോ എല്ലാവരെയും ആരാധിക്കുന്നതിൽ പ്രശ്നം ഒന്നും ഇല്ല എന്നുള്ള ഒരു വാദത്തിലേക്ക് ഇദ്ദേഹം വരികയും പഴയ ഈജിപ്തിന്റെ അതേ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതായത് എല്ലാ ജനങ്ങളെയും അവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെല്ലാം ആരാധിക്കുകയും ചെയ്യാമെന്ന് പറയുന്നു. സോ അതുകൂടാതെ പഴയ അവരുടെ ഗോൾഡൻ സിറ്റിയിലേക്ക് തന്നെ ജനങ്ങളെല്ലാം തിരികെ കൊണ്ടുവരുന്നു. തിരികെ കൊണ്ടുവരികയും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കി കൊടുക്കുകയും മാത്രമല്ലാതെ വലിയൊരു തൊഴിൽ അവസരങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെ വീണ്ടും ഒരു ക്യാപിറ്റൽ സിറ്റിയാക്കി മാറ്റുന്നു, തലസ്ഥാനമാക്കി മാറ്റുന്നു. സോ അദ്ദേഹം 18 വയസ്സിൽ മരിച്ചു എന്നുള്ളതെല്ലാം മറ്റൊരു ഹിസ്റ്ററിയാണ്. ഇതിനുശേഷം, അതായത് ഇദ്ദേഹം ഭരിച്ചിരുന്ന ഈ ഒരു ഗോൾഡൻ സിറ്റിയിൽ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സിറ്റിയാണ്, അവിടെ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ഗവേഷണത്തിനിടയിൽ അവിടെ ഒരു ക്യാൻറ്റീൻ, വലിയൊരു ക്യാൻറ്റീൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ 1-2 വ്യക്തികൾക്ക് ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടതല്ല, 200-300 ആളുകൾക്ക് ഫുഡ് കഴിക്കേണ്ട രീതിയിലുള്ള ഒരു ക്യാൻറ്റീൻ ആണ്. സോ അങ്ങനെ ഒരു ക്യാൻറ്റീൻ ആണ് അതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു തൊഴിൽശാല ആയിരിക്കണം എന്നുള്ള നിഗമനത്തിൽ അവരെത്തുന്നുണ്ട്. അത്രയും വലിയ തൊഴിൽശാലയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു തലസ്ഥാനം ആയിരിക്കണം എന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തുന്നു. ശരി, അതിനുശേഷം അവിടെ എന്തെല്ലാം കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ, കണ്ണാടി തയ്യാറാക്കുന്ന യന്ത്രങ്ങൾ, അതുകൂടാതെ ലോഹത്തെ ഉരുക്കുന്ന യന്ത്രങ്ങൾ, ഇതെല്ലാം അവിടെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ യന്ത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ യന്ത്രങ്ങളുടെ പണിശാല എവിടെയായിരിക്കും, അതെല്ലാം എവിടെയായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്, അതൊന്നും തന്നെ ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഗവേഷകർ പറയുന്നത്, ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ സമയം വേണം, ഇനി ഒരുപാട് ഗവേഷണങ്ങൾ റിസർച്ചുകൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റി എത്രത്തോളം വലിയ സിറ്റിയാണ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതുകൂടാതെ ഈ ഗോൾഡൻ സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിറ്റിക്ക് ചുറ്റുമായിട്ട് വലിയൊരു മതിൽ പണിതിട്ടുണ്ട്. ഈ മതിൽ എന്ന് പറയുമ്പോൾ സിക്സാഗ് രൂപത്തിലാണുള്ളത്. ഈ മതിലിൽ ഒരേ ഒരു എൻട്രൻസ് മാത്രമാണ്, ഒരേ ഒരു വാതിൽ മാത്രമാണുള്ളത്. അത് അകത്തേക്കായാലും പുറത്തേക്ക് പോകാനായാലും ഒരേ ഒരു വാതിൽ മാത്രമാണ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലാകും ഈ ട്യൂട്ടൻ ഖാമുൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ സിറ്റി ഭരിച്ചിരുന്ന രാജാവ് എത്രത്തോളം സെക്യൂർ ആയിട്ടാണ് അവിടെയുള്ള ജനങ്ങളെ കെയർ ചെയ്തതും ആ ഒരു നാടിനെ കെയർ ചെയ്തതും ഉള്ളത് വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുന്ന ഒന്നാണ്. സോ ഇനിയും ഒരുപാട് ഡീറ്റെയിൽസുകൾ കിട്ടാനുണ്ട്, അതിന്റെ റിസർച്ചുകൾ നടക്കുന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം വ്യക്തമാണ്, ആ ഒരു രാജ്യത്തിന് അത്ര നന്നായി കാത്തുകൊണ്ട് വന്ന ഒരു രാജാവായിരുന്നു, ആ നാട് അത്രയും പരിശുദ്ധമായ ഒരു നാടുകൂടെയായിരുന്നു. എന്തുകൊണ്ടായിരിക്കണം ഈ ട്യൂട്ടനെ ഒരു ഗോൾഡൻ കിങ് എന്ന് പറയുന്നത്? ആ നാടിന് എന്തുകൊണ്ടായിരിക്കും ഗോൾഡൻ സിറ്റി എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അവിടെ ഒരുപാട് ഗോൾഡുകൾ ഉണ്ടായിരിക്കുമോ? ശരി, ഇനി അദ്ദേഹത്തെ അടക്കിരുന്ന കല്ലറ ഗോൾഡ് കൊണ്ടുള്ളതായിരുന്നു, അതിന് പുറകിലെ സത്യാവസ്ഥ, അല്ലെങ്കിൽ അതിന് പുറകിലെ അതിശയങ്ങൾ എന്തെല്ലാം ആയിരിക്കും, ഇതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി ചേർക്കാം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.